ഒരാഴ്ച നീണ്ട പ്രാർത്ഥനകളും കണ്ണീരും കാത്തിരിപ്പുകളും വിഫലമാക്കി ഡൽഹിയിലേക്കുള്ള യാത്ര പാതിവഴിയിൽ അവസാനിപ്പിച്ച് അലിഖാൻ ജീവനറ്റ ശരീരമായി വീട്ടിലേക്ക് മടങ്ങിയെത്തി. ട്രെയിൻ യാത്രക്കിടെ ബെർത്ത് പൊട്ടി കഴുത്തിൽ വീണ, പിൻകഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ് ചികിത്സയിലിരിക്കെ അപകടം നടന്ന് കൃത്യം ഒരാഴ്ച തികയുന്ന ദിവസമാണ് മരണം. ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊന്നാനി മാറഞ്ചേരി വടമുക്കിലെ പരേതനായ എളയിടത്ത് മാറാടിക്കൽ കുഞ്ഞിമൂസയുടെ മകൻ അലിഖാനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ തെലങ്കാനക്കടുത്തുള്ള വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. താഴെയുള്ള ബെർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന്റെ ദേഹത്തേക്ക് സെൻട്രൽ ബെർത്ത് പൊട്ടി വീഴുകയായിരുന്നു. വീഴ്ചയിൽ പിൻകഴുത്തിലെ എല്ലുകൾ ഒടിയുകയും ഞരമ്പിന് ക്ഷതമേൽക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് കൈകാലുകൾ തളർന്നു പോവുകയും ചെയ്തു. അപകടം നടന്നയുടൻ റെയിൽവേ അധികൃതർ അലിഖാനെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച ശസ്ത്രക്രിയക്ക് വിധേയനായെങ്കിലും തിങ്കളാഴ്ച മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിച്ച് ബുധനാഴ്ച രാവിലെ വടമുക്ക് കുന്നത്ത് ജുമഅത്ത് പള്ളി കബർസ്ഥാനിൽ കബറടക്കി. ഷക്കീലയാണ് ഭാര്യ, ഷസ ഏക മകളാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.